നമസ്കാരം. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ഭാഗമായി യു എ യുടെ സഹകരണത്തോടെ വടക്കാഞ്ചേരിയിൽ പാർപ്പിട സമുച്ചയം നിർമ്മിച്ചതിൽ 6 കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നതായുള്ള ആരോപണം സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഇ ഡി സ്വപ്ന സുരേഷിനോട് ആവശ്യപ്പെട്ടു. തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനെ നോക്കിക്കാണുന്നതെന്നും സ്വപ്ന പറഞ്ഞു. ലൈഫ് മിഷൻ കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെയാണ് സ്വപ്ന സുരേഷും കൂട്ടുപ്രതി പി എസ് സരിത്തും മൊഴി നൽകിയത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കൂട്ടുപ്രതിയായ സന്ദീപ് നായരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. 2021ലാണ് ലൈഫ് മിഷൻ കേസ് രജിസ്റ്റർ ചെയ്തത്. സി ബി ഐ അന്വേഷിച്ചതിന് പിന്നാലെയാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ. നേരത്തെ കൈമാറിയ തെളിവുകളിൽ എത്രമാത്രം കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അറിയില്ലെന്നും സത്യം എന്തായാലും പുറത്തു വരുമെന്നും സ്വപ്ന പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സ്വപ്ന രഹസ്യമൊഴി കൊടുത്തതിനെ തുടർന്ന് സർക്കാർ വെട്ടിലാവുകയും പിന്നീട് സ്വപ്നയുടെ സുഹൃത്ത് സരിത്തിനെ അപ്രതീക്ഷിതമായി വിജിലൻസ് പിടികൂടിയത് അന്ന് ഏറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. ഇത്തവണ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ സ്വപ്ന എൻഫോഴ്സ്മെന്റിന് നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന പോലീസിന്റെ റെയ്ഡും അറസ്റ്റും ഉടൻ ഉണ്ടായേക്കാം.